നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റിനാട് പട്ടാമ്പി റോഡിലെ ഗ്രീൻ ആന്റ് ഗ്രീൻ പെട്രോൾ പമ്പ് ഓഫീസിൽ മോഷണം. പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനമാണ് മോഷണം പോയത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 4:30 ഇടയിലായിരുന്നു മോഷണം. പെട്രോൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 പമ്പ് ഓഫീസിന്റെ മുകൾ ഭാഗത്തെ ഗ്ലാസ് വെന്റിലേറ്റർ ഡോർ തുറന്നാണ് മോഷ്ടാവ് ഓഫീസ് മുറിക്കകത്ത് കടന്നത്. തുടർന്ന് ഓഫീസ് അലമാരയും മേശയുമെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. ഓഫീസ് ഫയലുകളും മറ്റും സൂക്ഷിക്കുന്ന ഷെൽഫുകളും തകർത്തിട്ടുണ്ട്. പമ്പ് ഓഫീസിനകത്ത് നിന്നും പണമോ മറ്റ് വസ്തുക്കളോ ലഭിക്കാതായതോടെ പുറത്തു കടന്ന് പമ്പിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുമെടുത്ത് ഇയാൾ കടന്നുകളഞ്ഞു. KL 55W 98 26 നമ്പറിലുള്ള ബുള്ളറ്റാണ് മോഷണം പോയത്. പെട്രോൾ പമ്പിൽ രാത്രി നിർത്തിയിടാറുള്ള ടോറസ് ലോറി ഡ്രൈവറുടേതാണ് മോഷണം പോയ ബൈക്ക്. മോഷ്ടിച്ച ബൈക്കുമായി കൂറ്റനാട് ഭാഗത്തേക്ക് മോഷ്ടാവ് പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി വിളയൂർ കരിങ്ങനാട് നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആനക്കൊമ്പിൽ തീർത്ത ദശാവതാര ശില്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. വിളയൂർ പഞ്ചായത്തിലെ കരിങ്ങനാട് കുണ്ടിൽ പടിഞ്ഞാറെ വളപ്പിൽ രാമചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആനക്കൊമ്പിൽ തീർത്ത ദശാവതാര ശില്പം പിടികൂടിയത്. പാലക്കാട് നിന്നുമുള്ള ഫോറസ്റ്റ് ഇന്റലിജൻസ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറെ വളപ്പിൽ രാമചന്ദ്രൻ, ഇയാളുടെ മകൻ പത്മരാജൻ എന്നിവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഇവർ ശില്പം വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായത്. അതേസമയം പരമ്പരാഗതമായി വീട്ടിൽ സൂക്ഷിക്കുന്നതാണ് ദശാവതാര ശില്പമെന്നാണ് അറസ്റ്റിലായവർ നൽകിയ വിവരം. ഇവരിൽ ശില്പം സൂക്ഷിക്കാനുള്ള പുരാവസ്തു വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ കൈവശം വയ്ക്കാനുള്ള വനംവകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഇതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തിവരികയാണെന്നും വനംവകുപ്പ് ഒറ്റപ്പാലം റേഞ്ച് ഓഫീസ് അധികൃതർ പറഞ്ഞു. സിസിടിവി ന്യൂസ് പട്ടാമ്പി. വരവൂർ പഞ്ചായത്തിൽ കിടപ്പു രോഗികൾക്ക് വീട്ടിലെത്തി വാക്സിൻ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. അരികെ എന്ന പദ്ധതി പ്രകാരം 100 പാലിയേറ്റീവ് കിടപ്പു രോഗികൾക്കാണ് വീടുകളിലെത്തി വാക്സിൻ നൽകുന്നത്. വീടുകളിലേക്ക് പോകുന്ന സംഘത്തിന്റെ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു. വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വികസന സ്ഥിരം സമിതി അംഗം പി യശോദാമണി, പഞ്ചായത്ത് അംഗങ്ങളായ PS പ്രദീപ്, കെ ജിഷ, VK സേതുമാധവൻ, ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ, പാലിയേറ്റീവ് വളണ്ടിയർ അനിത എന്നിവർ പങ്കെടുത്തു. സെക്ടർ മജിസ്ട്രേറ്റ്, പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ, ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ ബോധവൽക്കരണം, ഗൃഹസന്ദർശനം തുടങ്ങി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാമാരിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ താഴെത്തട്ടിലുള്ള RRT മുതൽ പ്രവർത്തിച്ചു വരികയാണ്. തീർച്ചയായിട്ടും ഇതിനെ ഇല്ലാതായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ വരവ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ കിടപ്പ് രോഗികൾക്ക് വാക്സിൻ കൊടുക്കുന്ന പട്ടാമ്പി മണ്ഡലത്തിലെ വിളയൂർ തൂതപ്പുഴയോരത്ത് മുളത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. മുഹമ്മദ് മോസിൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ പഞ്ചായത്തിലെ തൂതപ്പുഴയോരത്താണ് വനം വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മുളത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നത്. പാലോളിക്കുളമ്പിൽ മുളത്തൈ നട്ടുകൊണ്ട മുഹമ്മദ് മോസിൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് തെളിഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാനും തീരത്തെ മണ്ണൊലിപ്പ് തടയാനും പുഴയെ സംരക്ഷിക്കാനും ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ജൈവവേലിയായിട്ട് പ്രവർത്തിക്കാൻ മുളകൾക്ക് കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്ക് യഥേഷ്ടം മുളകൾ വച്ചുപിടിപ്പിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല നിയമപരമായിട്ട്. എന്നാൽ ആ കേന്ദ്ര നിയമം മാറി കൂടുതൽ നമുക്ക് മുളകൾ വച്ചുപിടിപ്പിക്കാനും കൃഷി ചെയ്യാനുമൊക്കെ സാധ്യമാകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ തൂതപ്പുഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ പുഴ വീതി കുറവായതുകൊണ്ട് തന്നെ മഴക്കാലമായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗത വളരെ കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രളയത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ അപ്പുറത്തുള്ളതിനേക്കാൾ അപകടം, ഭാരതപ്പുഴയേക്കാൾ അപകടമായി തീരത്തുള്ള ആളുകൾക്ക് അപകടമാകുന്ന രീതിയിലേക്ക് ഇതിന്റെ ഒലിവ് കൂടുന്നത് ഈ ഭാഗം. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായി, വനമിത്ര അവാർഡ് ജേതാവ് നൈന ഫെബിൻ മുഖ്യാതിഥിയായി, വനം വകുപ്പ് റേഞ്ച് ഓഫീസർ കെ അബ്ദുൾ റസാഖ് തൈകൾ കൈമാറി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, KT രാജി, കെ കൃഷ്ണൻകുട്ടി, ടി ഷാജി, SP യാമിന, കെ സാജിദ, BS ഭദ്രകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. പട്ടാമ്പി ഭാരതപ്പുഴയോരത്തും പദ്ധതിയുടെ ഭാഗമായി മുളത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. വരവൂർ പഞ്ചായത്തിലെ ഞാറ്റുവേല ചന്തയും കർഷക സഭകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും നടന്നു.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി തൈകളും മാവിൻ തൈകളും കർഷകർക്ക് നൽകിക്കൊണ്ടാണ് ചന്തയ്ക്ക് തുടക്കമായത്. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു. വരവൂർ കൃഷിഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു, വികസന സ്ഥിരം സമിതി അംഗം പി കെ യശോദാമണി, പഞ്ചായത്ത് അംഗങ്ങളായ എം വീരചന്ദ്രൻ, വി കെ സേതുമാധവൻ, പി എസ് പ്രദീപ്, കൃഷി ഓഫീസർ എ വി വിജിത, പ്രദേശത്തെ കർഷകരും പങ്കെടുത്തു. 1 മുതൽ 14 വരെയുള്ള എല്ലാ വാർഡുകളിലും അത് ലഭ്യമായി. അതിനു തുടർന്ന് 2-ാം ഘട്ടവും ഇപ്പോ ഇത് 3-ാം ഘട്ടവും എന്ന നിലയ്ക്കാണ് പച്ചക്കറി തൈകള് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ ഒരു ഫലം നമുക്ക് ലഭിക്കണം. സർക്കാരിന്റെ ഒരു പദ്ധതി ഇവിടെ പറഞ്ഞു, ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നുള്ള ഒരു പദ്ധതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ എല്ലാ വർഷവും നമ്മളത് അവരവരുടെ വീടുകളില് അവർക്ക് ഓണത്തിന് മുറിച്ചെടുക്കാവുന്ന തരത്തിലുള്ള പച്ചക്കറി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചത്. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ശങ്കരമംഗലത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ നൽകിയത് 3400 പൊതിച്ചോറുകൾ. ലോക്ഡൌണിനെ തുടർന്നായിരുന്നു രാത്രികാല യാത്രക്കാർക്കായി ഭക്ഷണ വിതരണം ആരംഭിച്ചത്. ലോക്ഡൌണിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ ശങ്കരമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാർക്ക് ഭക്ഷണ വിതരണവുമായി രംഗത്തിറങ്ങിയത്. സുമനസുകളുടെ സഹകരണത്തോടെ സ്വരൂപിച്ച ഭക്ഷണപ്പൊതികളാണ് വാഹനയാത്രക്കാർക്കും മറ്റുമായി നൽകി വന്നിരുന്നത്. കഴിഞ്ഞ 1 മാസക്കാലമായി ഈ ഭക്ഷണ വിതരണം തുടങ്ങിയിട്ട്. ഭക്ഷണപ്പൊതികളും വെള്ളവുമാണ് ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകി വന്നിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതാണ് ഭക്ഷണപ്പൊതികൾ. മേഖലാ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയിരുന്നത്. പ്രമുഖരടക്കമുള്ളവരും ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനവുമായി രംഗത്ത് എത്തിയിരുന്നു. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതിച്ചോറ് വിതരണം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനമാണ് ശങ്കരമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നതെന്ന് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി വി രതീഷ് പറഞ്ഞു. 31 ദിവസക്കാലം ഈ ശങ്കരമംഗലം സെന്ററിനകത്ത് രാത്രികാല യാത്രക്കാരോട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന ക്യാപ്ഷനുമായി എല്ലാ യാത്രക്കാർക്കും ആവശ്യക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ 31 ദിവസത്തിനുള്ളിൽ 3200 ഭക്ഷണപ്പൊതികൾ ഇവിടുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഒരുപാട് മനുഷ്യരുടെ നന്ദി വാക്കുകൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഡിവൈഎഫ്ഐക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ശങ്കരമംഗലം പ്രദേശത്തെ ഒരുപാട് നല്ല മനുഷ്യരുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. വീടുകളിൽ നിന്നും ഭക്ഷണപ്പൊതികൾ തയ്യാറാക്കി ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കുകയും ഞങ്ങളത് 8 മണിക്ക് ശേഷം രാത്രികാലങ്ങളിൽ വിതരണം ചെയ്യുന്ന പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. പട്ടിത്തറ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. സിപിഎം പട്ടിത്തറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. സിപിഎം തൃത്തല ഏരിയ സെക്രട്ടറി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ടി പി മുഹമ്മദ് അധ്യക്ഷനായി. കെ എ ഷംസു, സി പി റസ, കെ രാമചന്ദ്രൻ, ടി കെ വിജയൻ, എം കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടുകൾക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരവൂർ പഞ്ചായത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. അഗസ്റ്റിൻ മാസ്റ്റർ പൂങ്കുടി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി വരവൂർ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റസാഖ്, രവീന്ദ്രൻ, ആലി, ഉണ്ണിക്ക, ഇബ്രാഹിം, മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ദേശമംഗലം യൂണിറ്റിലും 3 ഇടങ്ങളിലായി കടയടച്ച് നിരാഹാര സമരം നടത്തി. ദേശമംഗലത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ഗ്രാമീണ വായനശാല സെക്രട്ടറിയുമായ ശശീന്ദ്രൻ കാരയിൽ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി എം അഷ്റഫ് വിഷയാവതരണം നടത്തി.
ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ലക്ഷ്മണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം മഞ്ജുള, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ഐ ഷാനവാസ്, എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഷഹീർ ദേശമംഗലം, സിപിഐഎം പ്രതിനിധി സക്കീർ ഹുസൈൻ, കോൺഗ്രസ് പ്രതിനിധി കെ പ്രേമൻ, ജീവകാരുണ്യ പ്രവർത്തകൻ ടി എസ് മമ്മി സാഹിബ് തുടങ്ങിയവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സംസാരിച്ചു. വ്യാപാരി നേതാക്കളായ പ്രസിഡന്റ് ജി ഹരിദാസ്, ട്രഷറർ പി നന്ദകുമാർ, സുരേഷ് ബാബു, ഷഹനാസ് ഇബ്രാഹിം, മുഹമ്മദ് അലി എന്നിവർ നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 5 സ്ഥലങ്ങളിൽ കുത്തിയിരിപ്പ് സമരവും നിരാഹാര സമരവും നടത്തി. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് നിരാഹാര സമരം നടത്തിയത്. ചെറുതുരുത്തി ടൌൺ, ചുങ്കം സെന്റർ, വെട്ടിക്കാട്ടി സെന്റർ, പള്ളം സെന്റർ എന്നിവിടങ്ങളിലാണ് സമരം നടത്തിയത്. ചെറുതുരുത്തി ടൌണിൽ നടന്ന നിരാഹാര സത്യാഗ്രഹം യൂണിറ്റ് പ്രസിഡന്റ് എം കെ ഹംസകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി എം സൈദലവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി എ അലി, ഭാരവാഹികളായ വി രാമചന്ദ്രൻ, വി എ അനന്ദൻ, സി വി സുനിൽ ബാബു, പി എ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ഇവിടെ ബാറുകൾ തുറന്നു, ബാറുകൾ തുറന്ന് ഇവിടെ 200-300 ആളുകൾ ക്യൂ നിൽക്കാണ് ഈ സാധനം വാങ്ങിക്കാനായിട്ട്. അവിടെ യാതൊരു നിയന്ത്രണവും ഇല്ല, കോവിഡിന്റെ നിയന്ത്രണങ്ങളോ മറ്റൊന്നും അവിടെ പാലിക്കുന്നില്ല. 40-60% ടാക്സ് കിട്ടുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള വഴി തുറന്നു കൊടുത്ത് മറ്റുള്ള ചെറുകിട അന്നന്ന് വ്യാപാരം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്ന വ്യാപാരികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹിക്കാൻ വയ്യാത്ത രൂപത്തിലാണ് ഓരോ വ്യാപാരികളും നിന്ന് ഓരോ ദിവസവും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ സെന്ററുകളിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ടി പി ആർ അടിസ്ഥാനത്തിൽ എ ബി സി ഡി കാറ്റഗറി തീരുമാനിച്ച് അശാസ്ത്രീയമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന നടപടി ഒഴിവാക്കുക, കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുക, ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇരുന്നു ഭക്ഷണം കഴിക്കാനുള്ള അനുമതി നൽകുക, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ കുത്തക കമ്പനികളെ അവശ്യവസ്തുക്കൾ വിൽക്കുവാനുള്ള ഉത്തരവിന്റെ മറവിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ യഥേഷ്ടം വ്യാപാരം നടത്തുന്നതിനെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ യോഗം നടത്തിയത്. കൂറ്റനാട് സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം കെ വി വി ഇ എസ് തൃത്താല മണ്ഡലം പ്രസിഡന്റ് ഷെമീർ വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കെ ആർ ബാലൻ, സെബു സദക്കത്തുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്താല സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗത്തിന് മുജീബ് തൃത്താല, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു പഞ്ചായത്തില് 10 പേർ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് അതിൽ 5 പേർ പോസിറ്റീവ് ആവുകയും 5 പേർ നെഗറ്റീവ് ആവുകയും ചെയ്താൽ അവിടെ 50% ടി പി ആർ നിരക്ക്. അതേസമയം അപ്പുറത്തെ പഞ്ചായത്തിൽ 100 പേർ പോയിട്ട് അവരെ ടെസ്റ്റ് ചെയ്ത് 5 പേർ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ 5%. രണ്ടിടങ്ങളിലും രോഗികളുടെ എണ്ണം തുല്യമാണെങ്കിലും രണ്ടിടങ്ങളിലെ ടി പി ആർ നിരക്ക് രണ്ടു തരത്തിൽ വരുന്ന അശാസ്ത്രീയമായിട്ടുള്ള ഈ രീതി അനുസരിച്ചുകൊണ്ട് ഇനിയും കടകൾ അടച്ചിടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്നത്തെ സമരം. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോസ്റ്റ് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സിഐടിയു ഡിവിഷൻ സെക്രട്ടറി പി ആർ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കെ പി പ്രജീഷ് അധ്യക്ഷത വഹിച്ചു. എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ എ പ്രയാൺ, സിപിഐഎം ലോക്കൽ സെക്രട്ടറി ടി എം കുഞ്ഞുകുട്ടൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷെഫീഖ് സ്വാഗതവും ട്രഷറർ പി പി വിജേഷ് നന്ദിയും പറഞ്ഞു. കെ പി അഭിലാഷ്, എൻ അനീഷ്, എ റഷീദ്, എ എ അൽ അമീൻ, കെ വി റഫാഫ്, പി അനൂപ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ ആനപ്പുറത്ത് കയറുന്നത് ആനയുടെ കാലിൽ കൂടിയാണ്. ഇവിടെ ഇത് ഇയാൾ മറ്റൊരു വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും സംഗതി കൊള്ളാം. രൺദീപ് അടുപ്പുട്ടി നൽകിയ ദൃശ്യം. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.